എല്ലാവർക്കും എല്ലും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഒരുപാട് ഇപ്പോഴും കമന്സിൽ ചോദിക്കുന്ന ഒരു കാര്യത്തിനെയും പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ പ്രഗ്നന്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന വജനൽ ഡിസ്ചാർജ് ഇവിടെ അഞ്ച് ടൈപ്പ് വജനൽ ഡിസ്ചാർജിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും വചനൽ ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്നത് പക്ഷേ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം യാതൊരു തരത്തിലുള്ള ഡിസ്ചാർജും ഇല്ലാതെ ഫുൾ ഡ്രൈ ആയിട്ടിരുന്നിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഡിസ്ചാർജ് ഇല്ല എന്നതിനർത്ഥം നിങ്ങൾ പ്രഗ്നൻ്റ് ആവില്ല അല്ലെങ്കിൽ പ്രഗ്നന്റ് അല്ല എന്നല്ല ഈ ഡിസ്ചാർജ് ഉണ്ടെങ്കിലും അതിനർത്ഥം നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നല്ല കാരണം എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് ശരീരത്തിലുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷെ അത് വേർതിരിച്ചറിയുന്ന ഒരു മെത്തോഡോ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രഗ്നന്റ് ആകുന്ന പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മുതൽ തന്നെ വജനല ഡിസ്ചാർജ് സംഭവിക്കാറുണ്ട് ഏകദേശം ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്ന സമയം മുതൽക്ക് തന്നെ ഈ ഡിസ്ചാർജ് തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട് പ്രഗ്നൻസി സക്സസ്ഫുൾ ആകുമ്പോഴേക്കും ഓൾ ഓവർ ദി ബോഡി നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാറുണ്ട് അതായത് രക്തയോട്ടം വർദ്ധിക്കാറുണ്ട് ഈ സർക്കുലേഷൻ സർവിക്സിന്റെ ഭാഗത്തോട്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്നതും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോൺസിന്റെ ഇൻക്രീസും ഒക്കെ കൊണ്ടാണ് പലർക്കും വജേല ഡിസ്ചാർജ് വളരെ കൂടുതലായിട്ട് കാണുന്നത് എന്നാൽ ഇതിനർത്ഥം ഡിസ്ചാർജ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ സർവീക്സിലോട്ട് ഇല്ല എന്നോ ഈസ്ട്രോജന്റെയും പ്രതിസ്ട്രോന്റെയും ഇൻക്രീസ് ശരീരത്തിൽ ഇല്ല എന്നോ അല്ല ഓരോരുത്തരുടെയും ശരീര പ്രകൃതി ഡിഫറൻ്റ് ആയതുകൊണ്ട് പലതരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളായിരിക്കും പലർക്കും ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പൊ ഇതുകൊണ്ട് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു വചയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബ്രൗൺ കളറിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് ആയിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ബ്രൗൺ കളറിലെ ഡിസ്ചാർജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് പിരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ദിവസമോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കോ മുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ബ്രൌൺ ഡിസ്ചാർജ് പോലെയുള്ളതായിരിക്കും ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇംപ്ലാനേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ആ ഒരു എംബ്രിയോ അവിടെ അറ്റാച്ച് ആകുന്നുണ്ട് കുറച്ച് ടിഷ്യൂസ് ഒക്കെ ഒന്ന് അവിടുന്ന് റിമൂവ് ആയിട്ടാണ് എംബ്രിയോ അറ്റാച്ച് ആകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് അവിടെ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലോ ആ ലെഫ്റ്റ് ഓവർ ബ്ലഡും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ബ്രൗൺ കളറിലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഹെവി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കില്ല അതായത് ഈ ഡിസ്ചാർജ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസത്തിന് ശേഷമോ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമോ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ബ്ലീഡിങ് തുടങ്ങില്ല അതായത് പിരീഡ്സ് ഉണ്ടാവില്ല അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങോ ഡിസ്ചാർജോ മാത്രമാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ രണ്ടാമത്തേന്ന് പറയുന്നത് ഇംപ്ലാനേഷൻ ബ്ലീഡിങ് ആണ് ഈ ബ്ലീഡിങ് നമുക്ക് ഉണ്ടാകുന്നത് പിങ്ക് കളറിലെയോ ലൈറ്റ് റെഡിന്റെ പോലത്തെ ഉള്ള ഡിസ്ചാർജ് ആയിരിക്കും ഒരിക്കലും ഇതിൽ നിങ്ങൾക്ക് ക്ലോത്ത്സ് കാണാനായിട്ട് സാധിക്കില്ല സാധാരണ നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് ക്ലോട്ട് ഉണ്ടാവാറുണ്ട് അതായത് കുഞ്ഞു കുഞ്ഞു രക്തക്കട്ടകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇംപ്ലാനേഷൻ ബ്ലീഡിംഗിൽ നമുക്ക് ക്ലോത്ത്സ് ഉണ്ടാവില്ല അതുപോലെ ചിലപ്പോൾ ഒന്നര ദിവസമോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ ആയിരിക്കും മാക്സിമം നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് അതും വളരെ കുറച്ചായിരിക്കും ചിലപ്പോൾ ഈ രണ്ട് ദിവസത്തെയും ബ്ലീഡിങ് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാലും ഒരു പാഡ് ക്ലീൻ യും ചെയ്യാ ഒരു പേഡ് നനയുന്ന അത്രയും ഉണ്ടാവില്ല കേട്ടോ നേരത്തേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്ന സമയത്തും നമുക്ക് ഏകദേശം ഒരു അര ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു ദിവസമൊക്കെയാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുന്നത് കേട്ടോ പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി രണ്ട് ദിവസം സ്പോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് മൂന്ന് ദിവസം സ്പോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് കിട്ടിയെന്ന് പറയുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ബ്ലീഡിങ് എത്രത്തോളമാണ് വരുന്നതെന്നാണ് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവ് ബ്ലീഡിങ് സഡൻ ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു അറ്റൻഷൻ ശരീരത്തിന് കൊടുക്കണം ഒന്നെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത മാസവും അതുപോലെ തന്നെയാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെന്ന് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടോ അല്ലെങ്കിൽ ഇൻ കേസ് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആണോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച സ്ട്രെസ്സിൻ്റെ ആണോ അത്തരത്തിലുള്ള ലൈറ്റ് സ്പോട്ടിങ് വന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ മൂന്നാമത്തേത് എന്ന് പറയുന്നത് മോർ ഡിസ്ചാർജ് ശരീരത്തിൽ ഉണ്ടാവുക മോർ ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പോകുന്ന ഡിസ്ചാർജിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഒരു മെൻസ്ട്രോൾ സൈക്കിളിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് വചനൽ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് എസ്പെഷ്യലി പീരീഡ്സ് ഉണ്ടാവുന്നതിന് മുൻപ് ഓവുലേഷൻ നടക്കുന്നതിന് മുൻപ് ഓവുലേഷൻ ദിവസം ഓവുലേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തൻ പീരീഡ്സ് വരുന്നതിന് കുറച്ച് ദിവസം മുൻപ് ഇങ്ങനെയാണ് നമുക്ക് ഡിസ്ചാർജ് അനുഭവപ്പെടുന്നത് ഈ ഡിസ്ചാർജിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും കാരണം ഇതല്ല നോർമൽ ആയിട്ടാണ് നമുക്ക് ഈ ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ അതിൽ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവില്ല ഒരുപാട് ഡിസ്ചാർജ് ഉണ്ടാവില്ല ബുദ്ധിമുട്ട് മറ്റൊരു തരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പോകുന്ന ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഡിസ്ചാർജ് കൂടുതലായിട്ട് പോകുമ്പോൾ ചില ആളുകൾക്ക് ചെറിയൊരു ചൊറിച്ചിൽ അവിടെ അനുഭവപ്പെടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം നെഗറ്റീവ് ആണെങ്കിൽ ും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡോക്ടറെ കാണാൻ മറ്റേതെങ്കിലും വജേല ലിച്ചിങ്ങോ ഇൻഫെക്ഷൻസോ ഒക്കെ എന്തെങ്കിലും ശരീരത്തിലുള്ളത് കൊണ്ടാണോ ബാക്ടീരിയാസ് കയറി കൂടിയത് കൊണ്ടാണോ ഉണ്ടാവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അടുത്തത് തിക് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് മോർ ഡിസ്ചാർജ് ഉണ്ടാകുമ്പോഴേക്കും ചിലപ്പോൾ സെർവിക്കേറ്റ് മ്യൂക്കസ് ഉണ്ടാകുന്നത് പോലെയുള്ള ടെക്സ്ചറിൽ ഭയങ്കര വെള്ളം പോലെ അതായത് നമുക്ക് ആ ഒരു പച്ചമുട്ടയുടെ പച്ചമുട്ടിയുടെ പോലെയുള്ള ഫോമിലായിരിക്കും നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവുന്നത് എന്നാൽ മറ്റു പല ആളുകൾക്ക് പാൽപ്പാടയുടെ ആ ഒരു ടെക്സ്ചറിലെ കുറച്ച് കട്ടിയായിട്ടുള്ള ആ വെള്ള കളറിലുള്ള ടെക്സ്ചറിലും ഡിസ്ചാർജ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇതും നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും നോർമലി പീരീഡ്സ് വരുന്നതിന് മുൻപോ മുൻപ് ഓവലേഷൻ കഴിഞ്ഞതിന്റെയാണ് ഡിസ്ചാർജ് ഉണ്ടാകുന്നതെങ്കിൽ അത് കുറച്ച് യൂറിനേറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ വജേനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടും അത് ഒരുപാട് നമുക്ക് കൂടുതലായിരിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഡിസ്ചാർജ് പോകുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ കണ്ടിന്യൂസ് നിങ്ങൾക്ക് ആ ഡിസ്ചാർജ് ഉണ്ടാകും അതിന്റെ ക്വാണ്ടിറ്റിയും വളരെ അധികം കൂടുതലായിരിക്കും കേട്ടോ ലാസ്റ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ലെസ് തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും നടുവത്തെ ഡിസ്ചാർജ് തിക്ക് ആയിട്ടുള്ളതാണെങ്കിൽ അതിന് മുകളിലത്തെ ഡിസ്ചാർജ് മോർ വാട്ടറി ആയിട്ടുള്ളതാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന സമ്മിശ്രമായിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത് അതായത് സെർവിക്കൽ മ്യൂക്കസിന്റെ പോലത്തെ ടെക്സ്ചർ ഉണ്ടാകും അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കട്ടകട്ട പോലെ തിക്കായിട്ടുള്ള ഡിസ്ചാർജും ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഇതും നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ ഡിസ്ചാർജിന്റെ അളവ് കൂടുതലായിരിക്കും കാരണം ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും ഹോർമോൺസ് കൂടുന്നതും ഒക്കെയാണ് ഇങ്ങനെ ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ടുള്ള കാരണം ഈ ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റുള്ള കളർ ചേഞ്ചോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ബേണിംഗ് സെൻസേഷനോ അതായത് പുകച്ചിലോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇല്ല എന്നുള്ള കാര്യം കൂടി മസ്റ്റായിട്ട് ഉറപ്പ് വരുത്തണം കേട്ടോ പ്രൊജസ്റ്റോണിന്റെ മെഡിസിൻസ് എടുക്കുന്ന ആളുകൾക്ക് ഈ ഡിസ്ചാർജ് വെച്ചിട്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ എടുക്കുന്ന പലർക്കും ഓൾറെഡി വജനൽ ഡിസ്ചാർജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ പ്രൊജെസ്ട്രോന്റെ മെഡിസിൻ എടുക്കുന്ന ആളുകൾ അതുകൊണ്ട് ഡേറ്റ് മിസ് ആയതിനു ശേഷവും ഇങ്ങനെയുള്ള ഡിസ്ചാർജ് കാണുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ടും ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഇത്രയുമാണ് വജനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഡിസ്ചാർജുകൾ ഇല്ലെങ്കിലും പലരും പ്രഗ്നൻറ്റ് ആകാറുണ്ട് ഈ ണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ലക്ഷണങ്ങൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആകാതിരിക്കുക കേട്ടോ അതുപോലെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അണ്ടർ ഗാർമെന്റ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ദിവസം രണ്ട് തവണയോ മൂന്ന് തവണയോ ആ പാൻറ്റിസ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് മറ്റുള്ള ഇച്ചിങ്ങോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പ്രിവന്റ് ചെയ്യാൻ വേണ്ടിട്ട് സഹായിക്കും കേട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ലൈനർ ഉപയോഗിക്കും അതുപോലെ തന്നെ ഒരു ആന്റിബൈറ്റോ ഹൈജീൻ പ്രൊഡക്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ ഒരുപാട് ഓവറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല സോ അതാ വെള്ളം ഒഴിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും അത് നല്ലതായിരിക്കും കേട്ടോ അതേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണോ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത് കഴിഞ്ഞ മാസം ഒരു എട്ടാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം ആറാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം എട്ടാം തീയതി മുതൽ ഈ മാസം ആറാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കലണ്ടറിൽ എണ്ണിത്തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് സൈക്കിൾ ലെങ്ത്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെനിസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻറ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ ഇത് കാൽക്കുലേറ്റ് േറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക പല മാസങ്ങളിലും മുപ്പതും മുപ്പതൊന്നും ദിവസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ അപ്പൊ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ